നമസ്കാരം, വെൽക്കം ടു ടേസ്റ്റ് ഓൺ ട്രാവൽ ടെക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ്. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും, നമ്മുടെ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ യോജന എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി. ആ പദ്ധതിയെ പറ്റി നിങ്ങൾക്കെല്ലാം നമ്മൾക്കെല്ലാം ഒരുപാട് സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാനിപ്പോൾ നൽകാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ആ പദ്ധതി, എന്താണ് ആ പദ്ധതിയുടെ ഉദ്ദേശം, അതൊക്കെ നമുക്കൊന്ന് നോക്കാം പെട്ടെന്ന്. ഇത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള, ചെറുകിട കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായ പദ്ധതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 6000 രൂപയാണ് ഇത് ലഭിക്കുന്നത്. അത് 6000 രൂപ 2000 രൂപയുടെ 3 ഗഡുക്കളായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് 1 വർഷം കിട്ടുന്നതാണത്. അതിൽ ആരാണ് അർഹരെന്ന് നമുക്ക് നോക്കാം. അതിന് അർഹരായിട്ടുള്ളവർ 2 ഹെക്ടറിൽ താഴെ ഭൂമിയുള്ളവർ എന്നാണ് പറഞ്ഞത്. 2 ഹെക്ടറിൽ താഴെ ഭൂമിയുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ്. 2 ഹെക്ടറിൽ താഴെ ഭൂമി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 4 ഏക്കർ 94 സെന്റ് ഉണ്ട്. 4 ഏക്കർ 94 സെന്റിൽ താഴെ ഭൂമിയുള്ളവർക്ക് ഇത് അപേക്ഷിക്കാൻ അർഹരാണ്. സ്വന്തം പേരിൽ ഭൂമിയുള്ളവരായിരിക്കണം. പിന്നെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. ഇപ്പം ഈ 2 ഹെക്ടർ എന്ന് പറയുമ്പോൾ അതിൽ താഴെ ഉള്ളവർക്ക് അപേക്ഷിക്കാന്നാണ്. ഇപ്പം 1 സെന്റ് 2 സെന്റ് ഉള്ളവർക്ക് വരെ അപേക്ഷിക്കാം. 1 സെന്റ് 2 സെന്റോ 5 സെന്റോ 10 സെന്റോ 1 ഏക്കറോ 2 ഏക്കറോ 6 സെന്റ് മുതൽ 4 ഏക്കർ 94 സെന്റ് വരെ ഉള്ളവർക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് അപേക്ഷിക്കാൻ അർഹരാണ്. ഇത് എവിടെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്തെ കൃഷി ഓഫീസിലാണ് ഇത് അപേക്ഷിക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് ഇതിന്റെ അപേക്ഷാ ഫോമൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ എടുക്കാം. അടുത്തുള്ള അക്ഷയ സെന്ററുകളിൽ നിന്ന് എടുക്കാം. ഫോട്ടോസ്റ്റാൻ സെന്ററുകളിലൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഫോമുകൾ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ടാകും നമ്മുടെ വില്ലേജ് ഓഫീസിന്റെ ഒക്കെ സമീപത്തും പഞ്ചായത്ത് ഓഫീസുകളുടെ ഒക്കെ സമീപത്തും. അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിന്റെ ഫോം. ഇത് അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് March 31. ചിലപ്പോൾ സംശയം ഉണ്ടാകും February 24, 2024 ഇത് കഴിയുകയല്ല. അങ്ങനെ ഒരു സംശയം ഉണ്ടായിരിക്കും ചിലർക്ക്. March 31, 2019 വരെ ഇതിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. അപേക്ഷിക്കാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും. കൃഷി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതിൽ നെൽകൃഷി അതുപോലുള്ള കൃഷികൾ മാത്രമല്ല, ആട് വളർത്തൽ, കോഴി വളർത്തൽ, മത്സ്യകൃഷി, ഇതെല്ലാം കൃഷിയുടെ വിഭാഗത്തിൽപ്പെടുന്ന, ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്യുന്ന എല്ലാവർക്കും ഇതിന് അപേക്ഷിക്കാൻ അർഹരാണ്. പച്ചക്കറി കൃഷികൾ അങ്ങനെയുള്ള കൃഷികൾ മാത്രമല്ല, ആട് വളർത്തൽ, കോഴി വളർത്തൽ എല്ലാം അപേക്ഷിക്കാവുന്നതാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, 2 ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം. സ്വന്തമായി ഭൂമിയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ആർക്കൊക്കെ അപേക്ഷിക്കാൻ പാടില്ല എന്ന് നമുക്ക് നോക്കാം. അത് സ്വന്തമായി സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അപേക്ഷിക്കാൻ പാടില്ല. അതുപോലെ ഗവൺമെന്റ് സർവീസിലുള്ളവർക്ക്, അർദ്ധ സർക്കാർ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പ്രൊഫഷണലായി ജോലി ചെയ്യുന്നവർ, ഡോക്ടർ, വക്കീല്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അങ്ങനെയുള്ളവരൊന്നും ഇതിൽ അപേക്ഷിക്കാൻ പാടില്ല. അതുപോലെ മേയർക്ക് മുകളിലേക്കുള്ള ജനപ്രതിനിധികൾ, അങ്ങനെയുള്ളവരൊന്നും ഇതിന് അപേക്ഷിക്കാൻ അർഹരല്ല. പിന്നുള്ളൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കുന്നവർ ഇതിന് അപേക്ഷിക്കാൻ അർഹരല്ല. 10,000 രൂപയ്ക്ക് മുകളിൽ മാസം പെൻഷൻ വാങ്ങുന്നവർ, 10,000 രൂപയ്ക്ക് മുകളിൽ മാസം പെൻഷൻ വാങ്ങുന്നവർ ഇത് ഇതിന് അപേക്ഷിക്കാൻ അർഹരല്ല. അപ്പോൾ ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് ഞങ്ങളുടെ പ്രോത്സാഹനം. നിങ്ങളുടെ ലൈക്കും ഷെയറും എല്ലാം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ എന്തൊക്കെ രേഖകളാണ് ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. റേഷൻ കാർഡ് ഒറിജിനലും കോപ്പി, അതിൻ്റെ കോപ്പി, ആധാർ കാർഡ് ഒറിജിനൽ കോപ്പി. ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അംഗീകരിച്ച ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ്, ഉദാഹരണം ലൈസൻസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം, പാസ്പോർട്ട്, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി. ഏത് വ്യക്തിയുടെ പേരിലാണോ ഭൂമിയുള്ളത് ആ വ്യക്തിയുടെ അക്കൗണ്ടിലുള്ള പാസ്ബുക്ക് ആയിരിക്കണം വേണ്ടത്. രണ്ടു പേരുടെ പേരിലുള്ള വസ്തു ആണെങ്കിൽ അതിലേതെങ്കിലും ഒരാളുടെ പേരിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ആ അപേക്ഷ സമർപ്പിക്കുന്ന ആളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം സമർപ്പിക്കേണ്ടത്. പിന്നെ വേണ്ടത് കരമടച്ച രസീതിൻ്റെ കോപ്പി. കരമടച്ച രസീത് എന്ന് പറയുമ്പോൾ 2018-2019 കരമടച്ച ഏറ്റവും ലാസ്റ്റ് കരമടച്ച രസീത്, അതിൻ്റെ കോപ്പി. പിന്നെ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ റേഷൻ കാർഡിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകുക. റേഷൻ കാർഡിൻ്റെ ഒറിജിനൽ ആവശ്യമായ വരുന്നേക്കാം. അതിൽ നമുക്ക് അപേക്ഷിച്ചു എന്നുള്ളതിൻ്റെ ചില കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തും. അതിന് വേണ്ടിയിട്ട് റേഷൻ കാർഡിൻ്റെ ഒറിജിനൽ നമ്മൾ കരുതുക. പിന്നെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ നമ്മുടെ കരുതുന്നത് നല്ലതായിരിക്കും. അത്രയും കാര്യങ്ങൾ മതി. കൃഷിഭവനിലാണ് നമ്മൾ ഇത് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൃഷിഭവനിൽ തന്നെ നിങ്ങൾക്ക് ഫോം ലഭിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോം വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഫോം അവൈലബിൾ ആണ്.
ഈ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം പി എം കിസാൻ ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുകളിൽ റെഡ് ചുമന്ന അക്ഷരങ്ങൾ എഴുതി കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുത്തതിന് ശേഷം അത് ഫുള്ളായി ഫില്ലപ്പ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ ഇത് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം സൈൻ ചെയ്യുന്നത് കൃഷി ഓഫീസറുടെ സാന്നിധ്യത്തിലായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് വാല്യൂ ഉണ്ടാവുകയുള്ളൂ. അതിന് മുൻപ് നിങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് സൈൻ ചെയ്യരുത്. ബ്ലാങ്ക് ആക്കി ഇട്ടിട്ട് കൃഷി ഓഫീസറുടെ സാന്നിധ്യത്തിൽ മാത്രമേ സൈൻ ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ഓർക്കണം. അല്ലെങ്കിൽ വീണ്ടും ഫോമൊക്കെ ഫില്ല് ചെയ്യേണ്ടി വരാനായിട്ട് വരും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. മലയാളത്തിലാണ് ഫോം ഉള്ളത്. മലയാളത്തിൽ തന്നെ എടുത്ത് ഫില്ലപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മാർച്ച് 31 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതിനു മുമ്പ് അപേക്ഷിക്കുക. താമസിച്ചു പോയി എന്നുള്ള പേടിയൊന്നും ഭയമൊന്നും വേണ്ട. താമസിച്ച് അപേക്ഷിച്ചാലും നിങ്ങൾക്ക് കൃത്യമായ ഗഡു ലഭിക്കുന്നതായിരിക്കും. അപേക്ഷിക്കാൻ താമസിച്ചു എന്ന കാരണത്താൽ നിങ്ങളുടെ അപേക്ഷ നിഷേധിക്കുകയൊന്നുമില്ല. 3 ഗഡുക്കളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ട രേഖകളെല്ലാം കരമടച്ചിട്ടില്ലെങ്കിൽ കരമടച്ച രസീത് വേണം. പാസ്ബുക്ക് കോപ്പി, ആധാറിൻ്റെ കോപ്പി. ആധാർ ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ അംഗീകരിച്ച ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡിൻ്റെ കോപ്പി. ബാങ്ക് പാസ്ബുക്കിൻ്റെ കാര്യം പ്രത്യേകം ഓർക്കുക. ഭൂമി ആരുടെ പേരിലാണോ അവരുടെ പേരിലുള്ള അക്കൗണ്ട് ആയിരിക്കണം വേണ്ടത്. അവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് ഭൂപരിധിയില്ല. 6 സെൻറ്റ് താഴെ ആണെങ്കിൽ എത്രയാണോ ഉള്ളത്, 6 സെൻറ്റ് മുതൽ നിങ്ങൾക്ക് 4 ഏക്കർ 94 സെൻറ്റ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ അർഹരാണ്. പിന്നെ ചില വ്യക്തികൾക്ക് സംശയമുണ്ട്, റേഷൻ കാർഡിൽ കൃഷി എന്ന് ചേർത്തിട്ടില്ലെങ്കിൽ നമുക്ക് ലഭിക്കുമെന്നൊരു സംശയമുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പം റേഷൻ കാർഡിൽ കൃഷി എന്ന് ചേർത്തിട്ടില്ലെങ്കിലും നമ്മൾക്ക് നമ്മളിതിന് അപേക്ഷിക്കാൻ അർഹരാണ്. അതുകൊണ്ട് സമയം പാഴാക്കേണ്ട, അപേക്ഷിക്കുക. ഒരു ചെറിയ ധനസഹായം നിങ്ങൾക്കും നമ്മൾക്കും ലഭിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, നമസ്കാരം.